നമസ്കാരം. പണമാണ് വലുതെന്ന് ഞാൻ കരുതി, പക്ഷേ പണമല്ല വലുതെന്ന് ഞാനിന്നറിഞ്ഞു. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ കൈകളിലൂടെ വന്നുപോയ ഒരു വാട്സപ്പ് വീഡിയോയിലെ അർത്ഥപൂർണമായ വരികളാണിവ. നാടൻ പാട്ടിൻ്റെ ഈണത്തിൽ ഗാനരചയിതാവ് തന്നെ ഈ വീഡിയോയിൽ പാടുന്നു. ഞാൻ സമ്പാദിക്കുന്ന പണമെല്ലാം എൻ്റേതാണ്, അതുകൊണ്ട് എന്തും എനിക്ക് നേടാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നവർക്ക് സ്വന്തം പണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പങ്കുവയ്ക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തം പണം നഷ്ടപ്പെടുമ്പോഴോ അവർക്ക് വല്ലാത്ത നിരാശാബോധമുണ്ടാകും, അവരെ വല്ലാതെ സങ്കടം പൊതിയും. എന്നാൽ സ്വന്തമായി അധ്വാനിക്കുന്ന പണം മുഴുവൻ തൻ്റേതല്ല, അത് മറ്റുള്ളവർക്കൂടി പങ്കുവയ്ക്കേണ്ടതാണ് എന്ന ചിന്തയോടുകൂടി പണം സമ്പാദിക്കുന്നവന് അത് നഷ്ടപ്പെടുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴും അത്രയൊന്നും നിരാശ തോന്നാൻ വഴിയില്ല. നമ്മുടെ ജീവൻ ഉൾപ്പെടെ എല്ലാം തന്നെ ദൈവത്തിൻ്റെ ദാനമാണെന്നും നമ്മുടെ ജീവിതം മുഴുവൻ പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്ക് അധീനമാണെന്നും ചിന്തിച്ചു പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ കാലം ജീവിച്ചിരിക്കണമെന്ന് മോഹിക്കുന്ന ഒരാൾക്ക് കൂടുതലായി പ്രാണവായുവിനെ സംഭരിച്ചു വയ്ക്കാൻ സാധിക്കുമോ? മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്ന തിരിച്ചറിവുണ്ടാകുവാൻ ഈ മഹാമാരിയുടെ കാലം നമ്മെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തി നിൽക്കുമ്പോഴും എന്തിനും പോകുന്ന ആയുധങ്ങൾ കൈവശപ്പെടുത്തുമ്പോഴും പണം കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോഴുമൊക്കെ നാം വല്ലാതെ അഹങ്കരിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ അഹങ്കാരത്തിനേറ്റ ഒരു പ്രഹരം തന്നെയാണ് ഈ കൊറോണ മഹാമാരി എന്ന് പറയുന്നതിൽ അല്പം പോലും അതിശയോക്തിയില്ല. എന്തിനും ഏതിനും ദൈവത്തിൻ്റെതായ ഒരു പദ്ധതി ഉണ്ടെന്നും പ്രകൃതിയുടേതായ ഒരു വ്യവസ്ഥിതി ഉണ്ടെന്നും അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതം സുഗമമായി നിരാശയില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഈ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ചാൽ മാത്രമേ ജീവിതത്തിൻ്റെ ഇരുളുകളെ നമുക്ക് ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കുവാൻ അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കരുത് എന്ന ബൈബിൾ വചനം കൊണ്ട് ഈ മഹാമാരിയുടെയും ദുരിതത്തിൻ്റെയും ഒരൊക്കെ കാലഘട്ടത്തിൽ നമ്മെ നയിക്കണം.